ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൾട്ടിമീഡിയ ആർട്സ് ബൈ നിവർത്ത. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ മെറ്റീരിയൽസ് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ന്യൂ ഹൗസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ശേഷം ഈ ഒരു പിയാനോ ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി ടേബിളിലാണ് എൻ്റെ ഒരു സൈഡിൽ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ ഒരു സെക്കൻഡ് റാക്കിലായിട്ടാണ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഈ ഡ്രീം ക്യാച്ചർ ഇത് ഞാൻ ചെയ്തതാണ്, നമ്മുടെ ഒരു ബാങ്കിളിൽ വെറുതെ കിടക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് ഈ ഒരു കോംബോയിൽ. പിന്നെ അതൊരു ഡോളാണ്, അപ്പോൾ അങ്ങനെ ഒരു ഡിസൈനായിട്ട് വെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് ഈ കൂമ്പാരമാണ്. ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽ ആക്ച്വലി ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതായിരുന്നു, കാരണം ഒരുപാടുണ്ടല്ലോ, നമുക്ക് എല്ലാം വെക്കാനുള്ള സ്പേസും ഇല്ല. അപ്പോൾ ഒന്നിൽ എങ്ങനെയെങ്കിലും തികയ്ക്കണം എന്ന് പറഞ്ഞ് കുത്തിത്തിരിക്കി വെച്ചതായിരുന്നു അന്നത്തെ ഒരു ധൃതിയിൽ. അപ്പോൾ ഇന്ന് അതൊക്കെ ഒന്ന് വെച്ച് ഒന്ന് ക്ലീനാക്കി സെറ്റ് ആക്കണം എന്നായിരുന്നു. ഇത് പിന്നെ ബബിൾ ഇതാണ്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ചെറിയ ബോക്സിലുള്ളത് അത്യാവശ്യം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളായിരുന്നു, കാരണം ഇതുപോലത്തെ ഫെവി ബോണ്ടും ഇതൊക്കെ കഴിഞ്ഞ് ഇതായിരുന്നു. എന്നാലും അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് ഫെവി ബോണ്ടുകളൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് ഹൈലൈറ്റർ, ത്രെഡ്, പിന്നെ ഗ്ലോ ഗണ്ണിൻ്റെ സ്റ്റിക്സ്. പിന്നെ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഗ്ലോ ഗണ്ണിനേക്കാളും കൂടുതൽ ഈ വാക്സ് ചെയ്യലോ, നമ്മൾ എന്താണെന്ന് പറയുക, ഇപ്പോൾ ലോക്ക് സീൽ ചെയ്യുന്നുണ്ടല്ലോ, അതായത് ഇപ്പോൾ പോസ്റ്റൊക്കെ അയക്കുമ്പോൾ നമ്മൾ വാക്സ് സീൽ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വാക്സ് സീൽ മേക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ, അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ ചിലർക്ക്, അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഈ പൊട്ടി നിൽക്കണത് മെഴുകുതിരിയാണ് കേട്ടോ, ക്യാൻഡിലായിരുന്നു അത്. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ പഞ്ചിങ് മെഷീനാണ്. അതായത് സ്റ്റാർ ഷേപ്പിലും ഹാർട്ട് ഷേപ്പിലും ഉള്ളതാണ് എൻ്റെ കയ്യിലുള്ളത്. ആക്ച്വലി ഞാനത് ഫോം ഷീറ്റിലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്, പക്ഷേ സംഭവം എന്നെ പറ്റിച്ചു. ആൾ കടയിൽ പോയി തന്നെയാണ് വാങ്ങിയത്. അത് ഇത് ചെറിയ ഇതായിരുന്നു, അതിൽ ഫോം ഷീറ്റ് കയറാനുള്ള അത്ര ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സീനായിരുന്നു. പക്ഷേ സാധാ പേപ്പറൊക്കെ ചെയ്യാൻ പറ്റും, നല്ല കംഫർട്ടാണ്, നല്ല രസവും ഉണ്ടാവും കേട്ടോ കാണാൻ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഞാൻ ഇങ്ക് യൂസ് ചെയ്യാറുണ്ട്, അത് ബ്ലാക്കും ബ്ലൂവും ഉണ്ട്. പിന്നെ ഇത് വൈറ്റ് ഗ്ലോ ആണ്. ഫെവിക്കോളും അതേപോലെ തന്നെയാണ്, സെയിം ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഫെവിക്കോൾ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ഒരെണ്ണം ഉണ്ടായിരുന്നു, അടപ്പൊന്നുമില്ല, പക്ഷെ സാധനം പുതിയതാണ്, അത്ര ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഒരു ഇതിൻ്റെ ഒരു എന്താ പറയുക, 3x4 മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ടാവും വിചാരിക്കണം, പക്ഷെ അത്രയും ഇല്ല എന്ന് എൻ്റെ ഒരു അറിവിൽ. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ഇതിന് ₹70 ആണ് കേട്ടോ. ഒരു ചെറുത് ചെറുതായിട്ട് വാങ്ങി വെക്കണേക്കാളും നല്ലത് വലുത് വാങ്ങി വെക്കാമെന്ന് തോന്നി, അതുകൊണ്ട് അങ്ങനെ മേടിച്ചു കേട്ടോ. പിന്നെ എന്ന് പറയാൻ ഇത് ക്ലോക്കിൻ്റെ ബാക്കിൽ വെക്കുന്നതാണ്, ഞാൻ ക്ലോക്ക് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ, ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ ചെയ്യുന്നതെന്നില്ല, അതാണ് ക്ലോക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഇത് ക്ലോക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അടുത്തതെന്ന് പറയാൻ നമുക്ക് മെയിനായിട്ട് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ വേണ്ടതാണ് സിസേഴ്സ്. ഇതെൻ്റെ ഫേവറേറ്റ് സിസറാണ്, എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. സംഭവം ഈ സിസറില്ലാതെ ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്ത് അധികം വർക്ക് ചെയ്യാറില്ല. പിന്നെ സ്കെയില്, പുതിയ സ്കെയിലാണ് കേട്ടോ. പുതിയ സ്കെയിൽ എന്ന് പറഞ്ഞാൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല, ആക്ച്വലി ഇത് വാങ്ങി കുറച്ചായി, എന്നാലും പുതിയതുപോലെ തന്നെ നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ലല്ലോ ക്രാഫ്റ്റിന് മാത്രമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു സ്കെയില് ഇങ്ങനെ ഇതേപോലെ തന്നെ ഉണ്ടാവും, പുതിയതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ ചോക്കാണ്, ചോക്ക് കുറച്ചധികം ഉണ്ട്. കാരണം എന്തിനാണെന്ന് വെച്ചാൽ ഈ ചോക്ക് യൂസ് ചെയ്യുന്നത് ഞാൻ ഇടയിൽ കുറച്ച് ദിവസം ഈ കാർവിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, പെൻസിൽ കാർവിങ് എന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, രണ്ട് മൂന്നെണ്ണം സക്സസ്സായി വന്നിട്ടുണ്ട്. അതിപ്പോൾ എവിടെയെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ കാണിച്ചു തരായിരുന്നു. എന്തായാലും ഇനി എന്തായാലും ഇതുപോലെ നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ത്രെഡാണ്, അതായത് സിൽക്ക് ത്രെഡാണിത്. ഇതിപ്പോൾ ഞാൻ അതേപോലെ കുറച്ച് ദിവസം ജുംകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ത്രെഡ് ഇയർ റിങ്സ്. സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തായിരുന്നു ഈ ത്രെഡൊക്കെ. പിന്നെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ഈ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറ്. ഇപ്പോൾ എംബ്രോയിഡറിയും ചെയ്യാം ഇതിൽ, എന്നിരുന്നാലും എംബ്രോയിഡറി ത്രെഡിൻ്റെ അത്രയൊന്നും സിൽക്ക് ത്രെഡിന് ഫിനിഷിങ് കിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇത് യൂസ് ചെയ്യാം. ജുംകയാണ് കേട്ടോ എൻ്റെ ഫസ്റ്റത്തെ, ഈ ത്രെഡ് ഇയറിംഗ് ആണ് ഫസ്റ്റത്തെ എൻ്റെ യൂട്യൂബിലെ വീഡിയോ. അപ്പോൾ പിന്നെ അങ്ങനെ അത് കുറച്ചുണ്ടായിരുന്നു ത്രെഡ്സ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ഇത് നോക്കാം. ആ ഇത് വന്നിട്ട് സീക്വൻസ് ആണ് കുറേ, അതായത് അതിൽ സിബും വെച്ചിട്ടുണ്ട്. അതായത് ഈ സിബ് എന്ന് പറയുമ്പോൾ നല്ല ലോങ് ആണ്, ലെങ്തി ആയിട്ടുള്ള സിബ് അത്രണ്ട്, അത്രയും നീളമുണ്ട്. നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടും യൂസ് ചെയ്യാം, അതായത് പക്ഷെ ആ അറ്റത്തെ അത് കണ്ടില്ലേ ഒരു സിൽവർ കളർ, അത് ഉണ്ടാവില്ല. കട്ട് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അത് സ്റ്റിച്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കണ്ടതൊക്കെ ഈ ബ്ലാക്ക് എന്ന് പറയണത് ഞാൻ കട്ട് ചെയ്ത് യൂസ് ചെയ്തതാണ്. അതിൻ്റെ പകുതി വേറെ ഇവിടെ എന്തോ പേഴ്സ് എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പണ്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഈ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സിൽ കേട്ടോ, ഒന്നിന് 5-6 രൂപ എന്തോ ആണ് കേട്ടോ. പിന്നെ കുറേ ഇതേപോലെ കുറേ സീക്വൻസ് ഉണ്ട് കയ്യിൽ, ഡ്രീം ക്യാച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ മെയിനായിട്ട് ഈ സീക്വൻസൊക്കെ. ഇത് ഈ ബീഡ്സ് അങ്ങനത്തെ കുറേ, ഡ്രീം ക്യാച്ചറിൽ വന്നിട്ട് കുറച്ച് പേസ്റ്റ് ചെയ്യാനുള്ളതാണ് സീക്വൻസ്. പിന്നെ ഈ ബീഡ്സ് എന്ന് പറയണത് കോർത്തിട്ട് നമ്മളിടുമല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. എന്തായാലും നമുക്ക് ഇങ്ങനത്തെ എൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും നമുക്ക് കുറച്ച് ചെയ്യാം. പിന്നെ അടുത്ത ബോക്സിലെന്ന് പറയണത് ഇങ്ങനത്തെ ഐസ്ക്രീം സ്റ്റിക്സ്, എല്ലാം വുഡൻ കാര്യങ്ങളാണ് കുറച്ചിട്ടോ. പ്ലാസ്റ്റിക് ബോക്സ് മാത്രമേ ഉള്ളൂ, അതിൽ ത്രെഡാണ്, ബാക്കി എന്ന് പറയുമ്പോൾ വുഡൻ അങ്ങനത്തെ റിലേറ്റഡ് ആണ്. ഇതിൽ കളറും ഉണ്ട് പ്ലെയിനും ഉണ്ട്, അങ്ങനെ കുറേ വുഡൻ ഇതുണ്ട്. അപ്പം ഈ കളറിൻ്റെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങനെ ഈ കേവിൻ്റെ ഷേപ്പിലും ഉണ്ട്, പിന്നെ എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് ആ കേവ് കട്ട് ചെയ്ത ഷേപ്പിലും ഉണ്ട്. അത് ആക്ച്വലി ഞാൻ ചെയ്തത് തന്നെയാണ്. ഇതിലെ ഒരു ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഷിഫ്റ്റിങ്ങിൻ്റെ സാഹചര്യത്തിൽ അത് പൊട്ടിപ്പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മൾ വെറുതെ കളയണ്ടല്ലോ, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതും വാങ്ങിയതും ഒക്കെയല്ലേ. അതുകൊണ്ടിത് എടുത്തു വെച്ചിട്ടുണ്ട്, ഇനി എന്തെങ്കിലും അതിൽ ചെയ്യണം. അതിലൊരു ക്ലോക്ക് ചെയ്യുന്ന ഒരു ഐഡിയ എനിക്കുണ്ട്, അപ്പോൾ ചെയ്യണം എന്നൊരാഗ്രഹം. നമുക്ക് നോക്കാം, പറ്റുകയാണെങ്കിൽ അതിൽ ക്ലോക്ക് ചെയ്യാം. പിന്നെ ഈ ത്രെഡാണ് ഞാൻ ഡ്രീം ക്യാച്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ എംബ്രോയിഡറി ത്രെഡും ഉണ്ട് കേട്ടോ, അത് നിറയെ ഉണ്ട് ഈ ബോക്സിൻ്റെ ഉള്ളിൽ. ശരിക്കും പറഞ്ഞാൽ എംബ്രോയിഡറി അതിൻ്റെ പകുതി ത്രെഡും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് എംബ്രോയിഡറി ചെയ്യാനുള്ളത്. അപ്പോൾ അത് നല്ല വലിയ ബോക്സും കൂടിയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഷാർപ്പ്നറാണ്. പിന്നെ അതിൽ മാസ്കിംഗ് ടേപ്പൊക്കെ ഉണ്ട്, അതെൻ്റെ മസ്റ്റാണ്. ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ മാസ്കിംഗ് ടേപ്പ് ഇല്ലാതെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം നല്ലൊരു ഫിനിഷിങ് കിട്ടും മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ചെയ്യുമ്പോൾ, ബോർഡറൊക്കെ ചെയ്യുമ്പോൾ. കാർഡ്ബോർഡിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഹോൾസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ കറക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് എന്താ അത് ആ ഹോൾസ് ഒന്നും അറിയാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ അത്രയ്ക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ കുറച്ച് സ്പിന്നിങ് ചോക്ക് ഉണ്ട്, പിന്നെ ഡസ്റ്റർ അങ്ങനെ, പിന്നെ ക്ലീൻ്റെ ഓരോ ടൂൾസും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം. അടുത്തതാണ് നമ്മുടെ താരം, അതായത് പെയിൻ്റ് ഇല്ലാതെ നമുക്ക് ഒരു വർക്ക്സും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് അക്രിലിക്കും പെയിൻറ്റ്സ് മാത്രമാണ്, എൻ്റെ അടുത്ത് വേറെ അല്ലാതെ വാട്ടർ കളേഴ്സോ അതൊന്നുമില്ല. പിന്നെ ഇതുപോലത്തെ കുറച്ച് ബ്രഷ് ഉണ്ട്, ഇതെല്ലാം നല്ല ബ്രഷ് തന്നെയാണ് കേട്ടോ. ആ സിൽവർ ഇതിൽ പെയിൻ്റ് ആയിട്ടുണ്ടെങ്കിലും ബ്രഷ് അതിൽ പെയിൻറ്റിങ് ഒന്നും അതിലായിട്ടില്ല, കട്ട പിടിച്ചിട്ടൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബ്രഷ് തന്നെയാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്ലാസ് പെയിൻറ്റിങ് വർക്കിന്, അതിൻ്റെ ഗോൾഡൻ ഇതാണത്, കുറച്ച് ഹൈലൈറ്റ് ചെയ്യുമല്ലോ നമ്മൾ, അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ആകെ ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കയ്യിൽ. പണ്ട് ഗ്ലാസ് കളേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല കയ്യിൽ. പിന്നെ ഇതുപോലെ കുറച്ച് നമ്മുടെ ആസ് യൂഷ്വൽ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ തന്നെ കുറച്ച് പെയിൻറ്റ്സ് ആണുള്ളത്. ചിലത് കഴിഞ്ഞിട്ടുണ്ട്, ചിലത് അങ്ങനെയുണ്ട്. ഇനി അടുത്തത് ഇത് തെർമോകോൾ ബോൾസ് ആണ്. അപ്പം ഇത് എന്തിനാ യൂസ് ചെയ്യാമെന്ന് നമുക്ക് അറിയാമല്ലോ. എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ ഞാനിത് അധികം യൂസ് ചെയ്യാം, മാക്സിമം ഞാൻ യൂസ് ചെയ്യില്ല. കാരണം എനിക്കത് കൊടുക്കുക എന്നുള്ളത് എനിക്കെന്തോ ഒരു സങ്കടമാണ്, കാരണം ഭയങ്കര അട്രാക്ഷൻ അത്. പിന്നെ പാക്കിംഗ്, ഇപ്പോൾ ഓർഡേഴ്സ് വരുമ്പോൾ പാക്കിങ്ങിനൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ, തെർമോകോൾ ബോൾസ് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഈ ബാഗാണ് എൻ്റെ നിധി, അല്ലെങ്കിൽ എൻ്റെ ട്രഷർ എന്ന് പറയാം. കാരണം ഇതിൽ എല്ലാം മാക്സിമം ഞാൻ കുത്തിത്തിരിക്കി വെച്ചിട്ടുണ്ട്. ആ പേപ്പറിലുള്ളത് കുറച്ച് പിസ്ത ഷെല്ലാണ് കേട്ടോ, ഇതിലൊക്കെ ക്രാഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വെച്ചത്, എവിടെ ഒന്നും സമയം കിട്ടുന്നില്ല. പിന്നെ കുറച്ച് തെർമോകോൾ ബോൾസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുമ്പോൾ കിൽട്ടേഴ്സ് ആയിരുന്നു, ഓരോ സ്റ്റാർ, അതിൽ പല ഷേപ്സ് ഉണ്ട് കേട്ടോ, സ്റ്റാർ, ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ഷേപ്പ് ഉണ്ട്. 7 രൂപയേ ഉള്ളൂ, അതുകൊണ്ട് അത്രയും വാങ്ങി വെച്ചത്. പിന്നെ അതേപോലെ അതിൻ്റെ ഇതേ തന്നെ ഗിൽട്ടേഴ്സിലും അവൈലബിൾ ഉണ്ട്, അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിലെല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ, ഇത് ഒരു കളർ തീർന്നിട്ടുണ്ട്.
പിന്നെ ഇതെന്ന് പറയുമ്പോൾ ബ്രഷ് പെന്നാണ്. ഇതിൽ കുറേ വർക്ക്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് അടിപൊളി എന്ന് പറഞ്ഞാലും പോലെ അടിപൊളി. ഇതിന് പിന്നാലെ ഒരു കഥയുണ്ട്. കാരണം എനിക്ക് പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് കിട്ടിയപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ എനിക്കായിട്ട് ഗിഫ്റ്റ് ചെയ്തതാണത്. എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഒരു ഗിഫ്റ്റായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത്. വേറെ ഒരു അവാർഡോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു ഗിഫ്റ്റായിരുന്നു എനിക്ക് കിട്ടിയത്. അതെൻ്റെ ലൈഫിൽ മറക്കാനും പറ്റില്ല. എനിക്ക് വലിയൊരു ഗിഫ്റ്റായിരുന്നു അത്. ഈ സമയം ഞാൻ ടീച്ചറെ ഓർക്കുകയാണ്. താങ്ക് യു ടീച്ചർ. നീ നമുക്ക് ഇനി ഈ അടുത്തത് നോക്കാം. അത് അടുത്തത് പെന്നാണ്, കയ്യിൽ ഗിൽട്ട പെന്നാണ്. അപ്പോൾ ഈ പെൻസൊക്കെ വന്നിട്ട് ഞാൻ സ്ക്രാപ്പ് ബുക്കൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് എഴുതാനും ഓരോ കോഡ്സൊക്കെ എഴുതാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മറ്റേ ക്രയോൺസ്, പെൻസിൽ, പിന്നെ കുറച്ച് ഫോം ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഗിൽട്ടർ എന്ന് പറയണതില്ലേ, അത്ര നല്ലതല്ല. പിന്നെ കുറച്ച് ഇത് വെച്ചിട്ട് നമുക്ക് റൈറ്റിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നോക്കുമ്പോൾ ഓക്കെ, നല്ലൊരു സാധനമാണ്. പക്ഷേ ഇത് ഡ്രൈ ആവാൻ ഭയങ്കര ടൈം എടുക്കും. ഇപ്പുറത്തെ സൈഡിൽ എന്ന് പറയുമ്പോൾ കുറച്ച് ഫെതേഴ്സും അങ്ങനത്തെ. ഇത് 250 rupees കുറച്ചൊരു ഡസനായിട്ട് കിട്ടുന്നതാവും. ഡിഫറെൻറ്റ് കളേഴ്സ് അങ്ങനെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് അധികമുണ്ട്. എല്ലാം അത്യാവശ്യം ഒരു ലെങ്ത്തും ഉള്ളത് തന്നെയാണ്. ഒരുപാട് ലെങ്ത് ഇല്ലെങ്കിലും അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട്. പിന്നെ ഇതുപോലത്തെ കുറച്ച് വൈറ്റ് ആൻഡ് സിൽവർ സ്റ്റോൺസൊക്കെ കുറച്ച് ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞു. സ്ക്രാപ്പ് ബുക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്തായിരുന്നു. പിന്നെ സ്റ്റിക്കേഴ്സൊക്കെ കഴിഞ്ഞു ആക്ച്വലി. എന്താ, അതിൻ്റെ കാർഡ്ബോർഡ് കളഞ്ഞിട്ടില്ല. കാരണം കുറച്ച് തിക്കുണ്ട്. അപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഈ ഗ്ലാസ്സിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഇത് റിസൈൻ ആർട്ട് എന്ന് പറയും. റിസൈൻ ആർട്ട് അത് യൂസ് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇതും, ഹാർഡ്നറും റിസൈനും എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ യൂസ് ചെയ്യാനാണ് ആ ഗ്ലാസ് ഞാൻ യൂസ് ചെയ്യുക. അപ്പോൾ അത് മേലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ബുക്സൊക്കെ വെക്കുന്ന ആ സൈഡിലായിരുന്നു അത്. പിന്നെ ഈ ബോക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ബോക്സിൽ എൻ്റെ ഫുള്ളും ഡ്രീം ക്യാച്ചറിൻ്റെ സെറ്റാണ്. അതായത് ഡ്രീം ക്യാച്ചർ എന്ന് പറയുമ്പോൾ എംബ്രോയിഡറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതിൻ്റെ റിങ്ങൊക്കെ വെച്ച് സെറ്റാക്കിയിരിക്കുക, അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും മേലെ. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് സാൻഡ് പേപ്പർ, പിന്നെ മാഗ്നറ്റ്, ചോക്കിൻ്റെ അടുത്ത് അത്യാവശ്യം ഉണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ കാർവിങ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഈ ബുക്ക് എന്ന് പറയുന്നത്, ഈ ബുക്കിൽ എൻ്റെ ലോഗോയും പിന്നെ എൻ്റെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് പോലെ, അതായത് വെറുതെ ജസ്റ്റ് ഒന്ന് എഴുതിയതായിരുന്നു. എന്താ, ഇങ്ങനെ ഒരു അട്രാക്റ്റീവ് രീതിയിൽ എഴുതിയതായിരുന്നു. കാണിച്ചു തരാം അത്. ഇത് അതാണ് ആ ഒരു കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തായാലും ചെയ്തുതരുന്നതായിരിക്കും. എന്ത് വർക്കാണെങ്കിലും, ചെറിയ വർക്കാണെങ്കിൽ പോലും അത് ചെയ്തുതരും. അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു യൂസ്ഡ് ഇതാണ്. ഇത് യൂസ് ചെയ്തതാണ് കേട്ടോ, ഈ ഒരു എന്താ പറയുക, ക്ലോക്കിൻ്റെ മോട്ടർ. അപ്പോൾ ഇത് എന്താ, ആക്ച്വലി അത് പൊട്ടി. എന്നാൽ പൊട്ടിയാലും നിങ്ങൾക്കറിയാമല്ലോ, ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊന്ന് കളയാനുള്ള മനസ്സുണ്ടാവില്ല. എപ്പോഴും വീട്ടിൽ വഴക്കായിരിക്കും ഇങ്ങനത്തെ കാര്യത്തിന്. എന്നിരുന്നാൽ പോലും നമ്മൾ ആ പൊട്ടിയ സാധനം വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യും. ഇത് എലാസ്റ്റിക്കാണ്. മാസ്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ സമയം, യൂസ് ചെയ്തതായിരുന്നു. മാസ്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ എന്തായാലും കണ്ടു നോക്കുക. പിന്നെ ഇത് മാഗ്നറ്റ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഹൂപ്പ് ആർട്ട് എന്നൊക്കെ പറയും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഈ റിങ് വന്നിട്ട് ഡ്രീം ക്യാച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് ക്ലോക്കിൻ്റെ നീഡിൽസ് ആയിട്ട്. ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. 60 rupees ആണ് കേട്ടോ. ഇത് വിത്ത് മോട്ടർ പ്ലസ് ഇത് വാങ്ങാൻ 60 to 100 എന്തായാലും കിട്ടും. നല്ല മോട്ടർ വാങ്ങുകയാണെങ്കിൽ 200-300 ഞാൻ കസ്റ്റമേഴ്സിനൊക്കെ അങ്ങനെ ഞാൻ കൊടുക്കാറ്. അപ്പോൾ ഈ ബോക്സിൽ ഇതൊക്കെയാണ്. ബ്രഷ് ലാസ്റ്റ് കാണിച്ചത് നമ്മൾ നൈറ്റൊക്കെ ചെയ്യുമ്പോൾ ഉള്ളത് അങ്ങനെ അതിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് സെല്ലോ ടേപ്പ്സ്. പിന്നെ ഇതിലെന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ഞാൻ പേപ്പർ കമ്മൽ ട്രെൻഡിങ് ആയിരുന്നല്ലോ, ആ സമയത്ത് യൂസ് ചെയ്ത ബോക്സാണ് ഇത്. പിന്നെ ഇപ്പോൾ എടുക്കാറില്ല, കാരണം അത് ചെയ്യുന്നില്ലല്ലോ പേപ്പർ കമ്മൽസ്. അപ്പോൾ അതുകൊണ്ട് പേപ്പർ ഇയറിങ് ചെയ്യാത്തതുകൊണ്ട് അത് ഒരു സൈഡിൽ മാറ്റി വെച്ചിരിക്കുക. പിന്നെ കുറച്ച് വുള്ളൻ ത്രെഡ്സ് ഉണ്ട്.
ഇത് എനിക്ക് വുള്ളൻ്റെ വേറെ ഒന്നും അങ്ങനെ ചെയ്യാനറിയില്ല. അതായത് ക്രോൺഷിറ്റ് ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് ചെയ്യാനറിയില്ല. പക്ഷേ ബാക്കി ഉള്ളത് വെച്ചിട്ട് കുറേ ക്രാഫ്റ്റ് ഉണ്ട്. അതായത് ബേർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു പിന്നിട്ടത് എന്തോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. ഇപ്പം അത് അങ്ങനെ കിടക്കുകയാണ്, ഒന്നും ചെയ്തിട്ടില്ല അതിൽ. പിന്നെ കുറച്ച് റിബൺസ് ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഓർഡേഴ്സ് വരുമ്പോൾ കൊടുക്കുമ്പോൾ ഇതൊക്കെ കെട്ടിയിട്ടായിരിക്കും കൊടുക്കേണ്ടത്, അട്രാക്ഷന് വേണ്ടിയിട്ട്. അപ്പം ഇതാ ഇത്രയും സാധനങ്ങളായിരുന്നു നിങ്ങൾ ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടത്. അപ്പോൾ ഇതെല്ലാം അടുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ഗം ഗ്ലോ ഗണ്ണിൻ്റെ വെച്ചിട്ടുണ്ട്, കാരണം അത് പെട്ടെന്ന് എടുക്കുമല്ലോ, യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും അടുത്തതൊരു ബ്രഷ് പെന്ന് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക, അതുകൊണ്ട് അത് ഫ്രണ്ടിൽ തന്നെ വെച്ച്. ഇനി പുതിയതായിട്ട് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.